हेलो अस्सलाम वालेकुम, वेलकम बैक टू माय चैनल फिल्जा कुकिंग रेसिपीज। इन या ना टेस्टी आईटे तलशेरी बीफ दम बिर्याणी अंदर किलो एल लिवर मिक्स बीफा वेत इंजी पचमुग् क्रशेद अंज तक कट पीसो सवाड़ स्लसाएं आवश्यक उप आवश्यक घी एड़ी കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് 100 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അതിനെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കായ 1/2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം इंजी वेत पचमुग् क्रशेद इन टेबिस्पू गूड़ी इटक शेषं उपड़क इतना कूड़ी मिक्स मूड़ वच्छे रु विसल वे च्लम या पैन अड़पत वे इेक ओइल चूड़ा शेष बाकी वह मुं सवाड़ी मीडियम फ्लेम वयटी टेस्ट की और टेबल स्पून घी कूड़ी इटक कुकर सवाड़ी वयन वन इेक तक इटक കുറച്ച് കറിവേപ്പില ലെമൺ ജ്യൂസ് ശേഷം തൈര് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾസ്പൂൺ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കാം ഇതെല്ലാം കൂടി നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് സീഡും കൂടി ഇട്ട് കൊടുക്കാം लास्ट बीफ बीफ मसाल तरह एल कूड़ी ना मिक्स ഈ മസാലയിൽ ഒറ്റ തുള്ളി വെള്ളം ഒഴിക്കാതെ തന്നെ 6 വിസിൽ വരുന്ന വരെ നമുക്ക് ഇത് വേവിച്ചിട്ട് എടുക്കാം ഇതൊന്ന് തുറന്നു നോക്കാം ഇളക്കി കൊടുക്കാം ബീഫിൽ നിന്ന് വെള്ളം ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അടിക്കൊന്നും പിടിക്കാതെ നന്നായി കിട്ടിയിട്ടുണ്ട് इन इेड़ पगुति मल पगुति पुदीन इटक फ्रेट सवाड़ बीफिले मिक्स इधन च्लम पत् विसल वे वेट കുക്കറിന്റെ മൂടി തുറന്നു നോക്കാം ഇറച്ചി വെന്തിട്ടില്ല ഒരു 6 വിസിൽ വരുന്നതുവരെ നമുക്ക് വേവാൻ വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഈ സമയം ബാക്കി വന്നിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എട്ട് കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് ഇത് 15 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് ഈ ഉപ്പ് ഒരു ലെമൺ ജ്യൂസ് കുറച്ച് ഏലക്കായ പട്ട ഗ്രാമ്പൂ ബേ ലീഫ് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഈ ഇട്ട് കൊടുത്ത് എടുത്തു വെച്ചിട്ടുള്ള ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം
ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വയന്ന് വന്നാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം അരി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. ഒരു കാരറ്റ് കട്ട് പീസ് ആക്കിയത്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്ത ഉള്ളി, ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഭാഗം വെള്ളം വറ്റുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് എടുക്കാം. 8 കപ്പ് ജീരകശാല അരിക്ക് 15 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചിട്ട് എടുക്കുന്നത്. മസാല റെഡി ആയിട്ടുണ്ട്. ചോറ് ദമ്മിടാൻ തുടങ്ങാം. അതിനായി 1/4 ഭാഗം ചോറ് മാത്രം വെച്ചിട്ട് ബാക്കി ചോറെടുത്ത് മാറ്റാം. ശേഷം ഗരം മസാല പൊടി വിതറി കൊടുക്കാം. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം ചോറിന്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ചോറിട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ദം ചെയ്യാൻ വേണ്ടി ഇതിന്റെ മുകളിലായിട്ട് വലിയൊരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കുന്നു. ശേഷം പാത്രത്തിന്റെ മുകളിലായിട്ട് ഒരു വണ്ണമുള്ള പാത്രത്തിൽ വെള്ളം എടുത്ത് ഒരു 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചോറ് എല്ലാ ഭാഗത്തു നിന്നും ഇളക്കി കൊടുക്കാതെ ഓരോ ഭാഗത്ത് നിന്ന് വേണം കോരി എടുത്ത് സെർവ് ചെയ്യാൻ. തലശ്ശേരി ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.